നമസ്കാരം. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ വസ്തുവാണ് ധനം. ധനമില്ലാതെ മനുഷ്യനെ ജീവിക്കുക സാധ്യമല്ല. പലപ്പോഴും ഇതിനാൽ ഒരു അത്യാവശ്യം വരുമ്പോൾ നാം പലരിൽ നിന്നും കടം മേടിക്കുന്നു, അല്ലെങ്കിൽ പലർക്കും നാം കടം കൊടുക്കുന്നു. എന്നാൽ കടം നൽകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ശുക്രാചാര്യർ പറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ നാം കടം കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. മിത്രങ്ങൾക്ക്, ശുക്രാചാര്യർ പറയുന്നതനുസരിച്ച് നാം നമ്മുടെ കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കടം അല്ലെങ്കിൽ വായ്പയായി പൈസ കൊടുക്കുവാൻ പാടില്ല. അവരെ അത്യാവശ്യഘട്ടത്തിൽ പൈസ നൽകി സഹായിക്കാം. എന്നാൽ കടമായി പൈസ കൊടുത്താൽ ആ ബന്ധം വഷളാകുമെന്ന് ശുക്രാചാര്യർ പറയുന്നു. അതിനാൽ മിത്രങ്ങൾക്ക് കടം കൊടുക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കും വിധം അവരെ നാം സഹായിക്കേണ്ടതാണ്. വേടിക്കുന്ന ആൾ. നാം കടം കൊടുക്കുന്ന ആളുകൾ പലവിധമാകും. ചിലർ ചെറിയ പൈസ കടം മേടിക്കുന്നു. അവരുടെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചെറിയ പണം ചോദിക്കുന്നത്. ചിലപ്പോൾ ഈ ചെറിയ തുക മേടിക്കുന്നവർ തിരിച്ചു നൽകുകയില്ല. അതേപോലെ മുൻപ് നമ്മുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചവർ അത് നൽകാതെ വീണ്ടും പൈസ കടം ചോദിച്ചാൽ മിക്കവാറും ആ ധനം തിരിച്ചു കിട്ടില്ല. അതിനാൽ പണം തിരികെ നൽകുന്നവർക്ക് മാത്രം കടം കൊടുക്കുക. രേഖ. എപ്പോഴെല്ലാം നാം ആരിൽ നിന്നും പൈസ മേടിച്ചാലും ആർക്കെങ്കിലും പൈസ നൽകിയാലും അതിന് കൃത്യമായ രേഖ വയ്ക്കണം എന്ന് ശുക്രാചാര്യർ പറയുന്നു. ഇത്തരത്തിൽ രേഖ വച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷമാകുന്നു. രേഖയുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ എളുപ്പമാകുന്നു. തുല്യത. നാം മേടിക്കുമ്പോൾ ഒരു വസ്തുവിന് ചിലപ്പോൾ മൂല്യം വലുതായിരിക്കും. എന്നാൽ അവ തിരിച്ചു കൊടുക്കുമ്പോൾ മൂല്യം കുറഞ്ഞെന്നും വരാം. എന്നിരുന്നാലും നാം ആ വസ്തു മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ മൂല്യം തിരിച്ചു കൊടുക്കുവാൻ ശ്രമിക്കണം. ഇത് തുല്യത പുലർത്താൻ സഹായിക്കുന്നു. ദാനവും ചെലവും. നമ്മുടെ വരുമാനത്തിൽ നിന്നും അല്പം ധനം അത്യാവശ്യക്കാരെ സഹായിക്കുവാൻ ശ്രമിക്കണം. അതേപോലെ നമ്മുടെ ചിലവും അധികമാകാതെ നോക്കണം. നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ നാം കൃത്യമായി നോക്കണം. അതല്ലാതെ കുടുംബത്തിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാതെ ധനം ലാഭിച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ധനം നഷ്ടമാകുന്നതാണ്. ഈ 5 കാര്യങ്ങൾ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ശുക്രാചാര്യർ പറയുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ സുഖവും സമാധാനവും വന്നു ചേരുന്നു. അതേപോലെ ധനം കടം കൊടുത്താലും നാം മേടിച്ചാലും ഒരു കുഴപ്പവും കൂടാതെ സുഖമായി കൈകാര്യം ചെയ്യുവാൻ പറ്റുന്നു.